എടുത്ത് കൊടുത്തേക്കോ അമ്മ കൈ, എല്ലാവരോടും പറയണം അമ്മയെ പോലുള്ള ആൾക്കാർ. അല്ല, കച്ചവടമൊക്കെ വരും, അന്തരീക്ഷം നന്നായാൽ കച്ചവടം വരും. ആ അന്തരീക്ഷം നന്നാക്കുന്ന ജോലിയാണ് എൻ്റെ, അതെന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ചെയ്തു തരും. അതിന് തെളിവാണെങ്കിൽ ആ കാണുന്നു തന്ന വാക്ക് പാലിച്ചു. 5 വർഷം തന്നാൽ അതിന് എത്രയോ പേര് കേട്ടോ. മതി മതി, വോട്ട് തന്നാൽ 5 വർഷം നിങ്ങളുടെ രാഷ്ട്രീയത്തെ ചോദ്യങ്ങൾ അവിടെ ചോദിക്കും, അത് ശുദ്ധീകരണം സംഭവിക്കും. അത് ഞാൻ കാരണക്കാരനാണ്, അത്രയും ഞാൻ പറയാം. 5 വർഷം കൊണ്ട് തെളിവിച്ച് തരാൻ ഒരു NDMA പ്രവർത്തിക്കണം. ഇത് കേൾക്കുന്ന ചില കൃമികൾ ചിലപ്പോൾ ചോദിച്ചേക്കാം, 6 വർഷം രാജ്യസഭയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ കാണുന്നുണ്ട്, ഇവിടെ വന്നിട്ടൊന്ന് നോക്കാൻ പറ. ഇതാര് ചെയ്തു? അപ്പോൾ ഇതൊന്നുമല്ല എന്ന് എനിക്കറിയാം. മൊത്തം ഇവിടുത്തെ ഗ്രോസറി, ഫിഷ്, ഫ്ലവർ, വെജിറ്റബിൾ, അങ്ങനെ എല്ലാ കച്ചവടങ്ങൾക്കും ഒരു ഓപ്പൺ മാർക്കറ്റിംഗ്. ഇതാണ് എൻ്റെ ഹൃദയത്തിലുള്ളത്. അതിനുവേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കും. അതിലെത്ര ശതമാനം കൊണ്ടുവരാൻ പറ്റുമോ അത്രയും കൊണ്ടുവരും. ഇത്രയും കാലം തൃശ്ശൂർ ജയിച്ചു പോയ MPമാരുടെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഞാൻ പ്രവർത്തിക്കും. ഇതിനപ്പുറം ഒരു വാഗ്ദാനം എനിക്ക് തരാനില്ല. മാർക്കറ്റ് മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും. ഓക്കെ അല്ലേ, താങ്ക് യു. ഞാൻ കുറച്ചേ കുടിക്കും മതി. ഷുഗർ ബാക്കിൽ വെട്ടിയെടുക്കാം, 5-6 വെട്ടിക്കാം. ചേട്ടാ എവിടെ? അതെവിടെ കൊടുത്തു? അതെല്ലാം മുഖ്യമന്ത്രി ആ ഗോവിന്ദമാഷ് ഇവരെല്ലാം നിങ്ങൾ ജയിപ്പിച്ച് കേരളത്തിൽ ഇരുത്തിയിരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ്. അത് അവർ തന്നെ ചെയ്യും. അതിനെ എത്ര വരട്ടിയാലും ശരി തന്നെ, എത്ര ക്രമീകരണങ്ങൾ എതിരെ വന്നാലും ശരി തന്നെ, ഇത് ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അത് അവരുടെ ഉത്തരവാദിത്വമല്ല എന്നവരൊരു മറുപടി പറയണം. ഞാനൊരു വ്യക്തി എന്ന നിലയ്ക്ക് ചെയ്യാവുന്നതിൻ്റെ അപ്പുറം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തു എന്ന് ചോദിച്ച പലർക്കും ഞാൻ ഇട്ടിട്ടുണ്ട് കണക്ക്, വേണമെങ്കിൽ കാണിച്ചു തരാം. ഒരു അംബാനിയുടെയും ഒരു അദാനിയുടെയും നയ പൈസ ചില്ലി കാശ് എൻ്റെ അക്കൗണ്ടിൽ വന്ന് തെളിയിച്ചു തന്നാൽ ഞാൻ കേരളം വിട്ടു തരാം. കേട്ടോ, ഞാൻ എൻ്റെ അഭിമാനമാണ്. ഒരുപാട് കാര്യങ്ങളാണ് അല്ലേ വേണ്ടേ? കുടുംബം നോക്കാത്തവന് രാജ്യത്തിന് വേണോ? ഓ